డెవలప్మెంట్ వర్క్ టు వర్క్ ఫీల్డ్ అండ్ ఆపపాడో మత్పరం అని చెప్పి వెళ్ళాలి. And here we also got a chance to make use of his SP for teaching more than 100 students. I think that's connected. If also in my meeting, that students are there. Ignited my class also. One of the best selected students for taking part different program. He selected around 66 children. Yeah, I learned of another program. Today I have the development. Let's go to preparing and awareness. I invite respected sponsor to inaugurate the inaugural one. Lady Barbara, I am Dr. Manu. I am a wellness fund account for today. But no one has ever who to say this. Where but from the Matram, प्रिंसीपाल मानेजर साध्यापक अभी निर्माण मनसुण साधन डिपार्टमेंट साधारण उपयोग उपकरण कई पोटी कई मनसोग मूर्च
കുറയുന്നുണ്ട് മിക്സിയുടെ ബ്ലേഡിന്റെ മൂർച്ച കുറഞ്ഞാൽ വീണ്ടും അരവാകുവാൻ വേണ്ടി സമയം കൂടുന്നുണ്ട് മിക്സിയുടെ കാര്യത്തിൽ സമയം കൂടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം കൂടുതൽ സമയം ഉപയോഗിക്കുന്ന മിക്സി എന്ന് അർത്ഥം കാരണം കൂടുന്നു അപ്പൊ എന്ത് ചെയ്താൽ ആ ബ്ലേഡ് മാറ്റിയാൽ മതി മാറ്റൊന്നും വേണ്ട ഞാൻ പറഞ്ഞു നമുക്ക് എളുപ്പത്തിൽ കല്ലുപ്പിട്ട് കുടിച്ചോളൂ കല്ലുപ്പിട്ട് കുടിച്ചോളൂ രണ്ട് മാസത്തിൽ ഒരു വട്ടം കുറച്ച് കല്ലുപ്പ് മിക്സിയിൽ ഇട്ട് പൊടിച്ചാൽ പൊടിപ്പ് കിട്ടുകയും ബ്ലേഡ് മൂർച്ച കൂടുകയും കറണ്ട് ബില്ല് ലാഭിക്കുകയും ചെയ്യും മനസ്സിലായോ മനസ്സിലായോ കല്ലുപ്പ് വീട്ടിൽ പോകുമ്പോൾ പത്ത് രൂപയുടെ കല്ലുപ്പ് വാങ്ങിക്കും ലാഭം അതാണ് മിക്സിയിൽ ഏറ്റവും കറണ്ട് ബില്ല് ലാഭിക്കേണ്ട കാര്യങ്ങൾ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് ക്ലാസ് പറയാം ഇനി നോക്കൂ ഇനി മറ്റൊന്ന് പറയാം പിന്നെ മറ്റൊന്ന് ഫാൻ ഉപയോഗിക്കാറുണ്ട് ഫാൻ ശ്രദ്ധിക്കുമ്പോൾ അത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അത് അറിയാതെ പോകുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ജസ്റ്റ് സൂചിപ്പിക്കുന്നത് ഫാനിൽ പൊടികൾ വരാറുണ്ടോ അതിന് പറയുന്ന പേരാണ് കറണ്ട് ബില്ല് കൂട്ടുന്ന ഫാൻ ഫാനിൽ പൊടി വന്നാൽ അതിന് കറണ്ട് ബില്ല് കൂട്ടും അപ്പൊ ഫാനിലെ പൊടികൾ വൃത്തിയാക്കണം വേണ്ടേ എങ്ങനെ എങ്ങനെയാണ് നിങ്ങൾ വീട്ടിൽ ഫാനിൽ പൊടി വൃത്തിയാക്കുന്നത് കൈപൊക്കി പറഞ്ഞോളൂ എങ്ങനെ ഫാനിലെ പൊടികൾ വൃത്തിയാക്കണേണ്ട് പിന്നെ പിന്നെ പൊടികൾ വൃത്തിയാക്കുന്നതിനും പറയുന്ന പേരാണ് കണ്ണുപിടി കൂട അപ്പൊ ഏറ്റവും നല്ലത് വൃത്തിയാക്കാതിരിക്കല്ല വൃത്തിയാക്കണം കണ്ണുപിടി കുറച്ചുകൊണ്ട് വൃത്തിയാക്കണം ഞാൻ പറഞ്ഞതാണ് ഇനി മറ്റൊന്നല്ല നിങ്ങൾ പിടിച്ചു പറഞ്ഞോ ഫ്രിഡ്ജ് വീട്ടിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം ഫ്രിഡ്ജ് വീട്ടിലുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഫ്രിഡ്ജ് വെറുതെ തുറക്കല്ലേ തുറക്കല്ലേ എന്ന് പറയാൻ കാരണം ആവശ്യമില്ലാതെ വീട്ടിലെ ഫ്രിഡ്ജ് തുറന്നാൽ എന്താ പ്രശ്നം നമ്മൾ തണുപ്പ് പോകും വീണ്ടും തണുപ്പ് വലിച്ചെടുക്കും കറണ്ട് ബില്ല് കൂടും പക്ഷെ വീട്ടിൽ ഫ്രിഡ്ജ് ഇടക്കിടെ തുറക്കേണ്ട ആവശ്യമില്ല ഫ്രിഡ്ജ് വാങ്ങിയിട്ടും 4 വർഷത്തോളം കഴിഞ്ഞ ഫ്രിഡ്ജാണെങ്കിൽ അതിൽ പൊടി തുറന്ന് വെച്ചതുപോലെ തണുപ്പ് ലീക്കാകുന്നുണ്ട് ആ ലീക്ക് എവിടെ നിന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിപ്പോൾ വെള്ളം പുറത്തോട്ട് വരുന്നു എന്നല്ല തണുപ്പ് പുറത്ത് പോകുന്നുണ്ട് അതിന് ടെസ്റ്റ് ചെയ്യാൻ സിമ്പിളായി പറഞ്ഞാൽ അത് ടെസ്റ്റ് ചെയ്യണം എങ്കിൽ കറണ്ട് ബില്ല് ലാഭിക്കാം അത് എങ്ങനെ എന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ എങ്ങനെ കാണിക്കൂ ശ്രദ്ധിച്ചോളൂ ഫ്രിഡ്ജിന്റെ വാതില് ഡോർ ഈ ഡോറിൽ റബ്ബർ കാണും ആ റബ്ബറിന് വിടവ് വരും അടച്ചു വെച്ചാൽ വിടവ് വരും മനസ്സിലായോ ആ വിടവ് വന്നാൽ അതിൽ കൂടി ആ ഗ്യാപ്പിൽ കൂടി തണുപ്പ് പോകും സത്യത്തിൽ പകൽ സമയത്ത് നമ്മൾ പോയിങ്ങനെ നോക്കിയാൽ ആ ഗ്യാപ്പ് കാണൂല അത് സൂചി ഗ്യാപ്പാണ് മനസ്സിലായല്ലോ അവ ചെയ്യേണ്ടത് ആ വിടവുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം ഇത്രയും കാലം ആരെങ്കിലും ടെസ്റ്റ് ചെയ്തോ ചെയ്തോ എന്നാൽ ഇന്നു മുതൽ നിങ്ങൾ ചെയ്യണം പറയുന്നതുപോലെ നമുക്ക് സ്വന്തമായി ചെയ്യാം നിങ്ങൾ രാത്രി ഇരുട്ടായ ശേഷം 6 or 7 മണിക്ക് ശേഷം ഫ്രിഡ്ജുള്ള റൂമിൽ ചെന്നിട്ട് ഫ്രിഡ്ജുള്ള റൂമിലെ ലൈറ്റുകൾ ഓഫ് ചെയ്യുക ഫ്രിഡ്ജ് ഓഫ് ചെയ്യുക എന്നിട്ടൊരു ടോർച്ച് കൊണ്ടുവരിക അത് മൊബൈൽ ടോർച്ച് എമർജൻസി സാധാരണ ടോർച്ച് ചെയ്തു ആ ടോർച്ച് കൊണ്ടുവന്ന് കത്തിച്ചിട്ട് കത്തിക്കുക ഓൺ ചെയ്യുക എന്നിട്ട് ഫ്രിഡ്ജിന്റെ അകത്ത് വെക്കുക മനസ്സിലായോ മനസ്സിലായോ ഫ്രിഡ്ജിന്റെ അകത്ത് വെക്കുക ഫ്രിഡ്ജിന്റെ അകത്ത് നേരം ആ ടോർച്ച് ഓൺ ചെയ്തിട്ട് അകത്ത് വെക്കുക എന്നിട്ട് വാതിൽ അടച്ചാൽ മനസ്സിലായോ ഇരുട്ടായ റൂമ് ഫ്രിഡ്ജുള്ള റൂമ് ലൈറ്റ് ഓഫ് ചെയ്തു ഫ്രിഡ്ജ് ഓഫ് ചെയ്തു ഇരുട്ടായി ഒരു ടോർച്ച് കൊണ്ടുവന്ന് ഓൺ ചെയ്തു ഫ്രിഡ്ജിന്റെ അകത്ത് വെച്ചു വാതിൽ അടച്ചു വെളിച്ചമുണ്ടെങ്കിൽ എന്ത് കാണും ആ ഗേപ്പുണ്ടെങ്കിൽ എന്ത് കാണും മനസ്സിലായോ മനസ്സിലായോ വീട്ടിൽ പോയി ടെസ്റ്റ് ചെയ്താൽ 90% വീട്ടിൽ പിടിച്ചു ഇങ്ങനെ വിശ്വസിച്ച് വരുന്നുണ്ട് ഒന്നെങ്കിൽ ചെറിയ കുട്ടികളുടെ വീടായിരുന്നു തുറന്നു ചില വീട്ടിൽ NSS സർവേക്ക് ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ പോകുമ്പോൾ സാധിക്കുക ആ ഫ്രിഡ്ജിലെ ഡോറിട്ട് തുറന്നാൽ മതി അപ്പുറം
മനസ്സിലായോ ഗ്യാപ്പ് വരാൻ പാടില്ല പല മിനിറ്റിലും ഗ്യാപ്പ് ഉണ്ട് എങ്കിൽ അവിടെ കറണ്ട് ബില്ല് കൂടുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ കറണ്ട് ബില്ല് കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഗ്യാപ്പ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം നമ്പർ 1 ആദ്യം പറഞ്ഞത് മിക്സി നമുക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റോ പറ്റും രണ്ടാമത് ഫ്രിഡ്ജ് ചെയ്യാൻ പറ്റോ പറ്റും എല്ലാ ഉപകരണത്തിനും നമുക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റും ഫാനെ കുറിച്ച് പറഞ്ഞിട്ടില്ല മറ്റൊരു ഏറ്റവും ലളിതമായ കാര്യം കറണ്ട് ബില്ല് ഏറ്റവും കൂടുതൽ പോകുന്ന കാര്യം നമ്മുടെ വീട്ടിൽ അയൺ ബോക്സ് ഉപയോഗിക്കാറില്ലേ അയൺ ബോക്സിന് ഒരു അയൺ ബോക്സ് ഉപയോഗിക്കണമെങ്കിൽ 20 ഫാന് ഓരോന്നിനും വാട്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട് വാട്ട്സ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞല്ല അപ്പൊ 20 ഫാനാണെങ്കിൽ അതിന് ഒന്ന് ശരാശരി 60 വാട്ട് ആണെങ്കിൽ എത്ര ഉണ്ടാവും 20 × 60 എത്ര 200 അല്ലെ 1200 വാട്ട് അതായത് 20 ഫാന് ഉപയോഗിക്കുന്ന ഒരു കറണ്ട് വേണം ഒരു ഇസ്തിരി അയൺ ബോക്സ് കുത്തി വെക്കുമല്ലോ അയൺ ബോക്സ് അയൺ ബോക്സ് ഉപയോഗ സമയം മക്കള് കുത്തി വെച്ചാൽ അത് ചൂട് പോകുന്നു കറണ്ട് ബില്ല് കൂടുന്നു മനസ്സിലായോ അയൺ ബോക്സ് വീട്ടിൽ എങ്ങനെ ഉപയോഗിച്ചെത്ര കാലം ഒരു ഡ്രസ് എടുത്തു അടുത്ത ഡ്രസ് എടുത്തു എന്ത് ചെയ്ത് കുത്തി വെച്ചു കറണ്ട് ബില്ല് പോകുന്നു പോകുന്നു അയൺ ബോക്സ് വെക്കേണ്ട വിധം ഇങ്ങനെയാണ് ഇങ്ങനെയാണ് കരിയും കരിയും കരിയാതെ വെക്കാൻ പഠിക്കണം സിമ്പിളായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് വന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളല്ല ഉപകരണങ്ങളിലെ അറിവില്ലായ്മയാണ് ലാക്ക് ഓഫ് നോളജ് എങ്ങനെ ഉപകരണം ഉപയോഗിക്കണം എന്ന് പഠിച്ചാൽ ഒരു പ്രശ്നമില്ല എല്ലാം ഉപയോഗിക്കാം കറണ്ട് അടുപ്പ് ഉപയോഗിക്കുമ്പോൾ അതിൽ അറിയാതെ പകുതിയോളം കറണ്ട് വേസ്റ്റാണ് എങ്ങനെയാണെന്ന് അറിയോ ഇൻഡക്ഷൻ കുക്കർ കണ്ടിട്ടുണ്ടോ കറണ്ട് അടുപ്പ് ഈസി കുക്കർ പല അടുപ്പും കാണാം അതിന്റെ റൗണ്ടിൽ ഒരു സെന്ററിൽ ഒരു വില കാണാം വില കണ്ടിട്ടുണ്ടോ റൗണ്ടിൽ സൂചിപ്പിക്കുന്നത് എന്താണ് പാത്രങ്ങള് അതിന്റെ അകത്ത് വെക്കണം അല്ലെ അതിനെ സംബന്ധിച്ച് അകത്ത് വെക്കും തോറും കറണ്ട് ബില്ല് വേസ്റ്റ് ആയി പോകുന്നു എല്ലാവരും മനസ്സിലാക്കുന്നതായിരുന്നു അകത്ത് വെക്കണം പുറത്ത് വെക്കാം അത് വലിയ ജബ്രട്ടി ആവുന്നില്ല സത്യത്തിൽ അതേ വലിപ്പമുള്ള പാത്രം വെക്കണം അതേ വലിപ്പമുള്ള പാത്രം ആ അടുപ്പാകുമ്പോൾ ഒന്നോ രണ്ടെണ്ണോ കിട്ടുള്ളൂ അപ്പൊ എന്ത് ചെയ്യാ ചെറിയ പാത്രം വെക്കാം പക്ഷേ കറണ്ട് പോകാത്ത രീതിയിൽ വെക്കാൻ പഠിക്കണം എങ്ങനെ വെക്കാം ഉള്ളിൽ വെച്ച ബാക്കി വേസ്റ്റ് അതായത് എളുപ്പത്തിൽ അത് ശരിയാണ് ഉള്ളിൽ വെക്കണം പക്ഷെ ബാക്കി വരുന്ന സ്ഥലത്തോട്ട് കറണ്ട് പോകാതിരിക്കാനുള്ള ടെക്നിക്കൽ ബാക്കി ചെയ്യണം എല്ലാത്തിന്റെയും ആൻസർ ബൾബ് കത്തിയ ശേഷം ബാക്കി കാരണം പറഞ്ഞ നീണ്ടു പോകും ഓക്കെ ഞാൻ ടൈം ഉണ്ടാവും ലാസ്റ്റ് നമുക്കൊന്ന് ചെയ്യാം അപ്പൊ ആദ്യം ബൾബ് ഉണ്ടാക്കാം ഇതിനിടയ്ക്ക് കറണ്ട് പോയാൽ നമുക്ക് ആകെ മണിയാവും ചെയ്യും കറണ്ട് പോയാൽ ബൾബ് കത്തും അപ്പൊ നമുക്ക് ആദ്യം ചെയ്യാം എന്നിട്ട് ബാക്കി ചെയ്യാം റെഡി അല്ലേ റെഡി അല്ലേ ഓക്കെ ശ്രദ്ധിക്കുക ഞാൻ പറയുമ്പോൾ എന്നെ ശ്രദ്ധിക്കണം അത് തറത്തിരിക്കേണ്ടി ഇത് നോക്കൂ ചെയ്യാൻ പറ്റാത്ത സംഭവം നിങ്ങള് ഇത് കണ്ടോ എല്ലാവരും വയറ് കണ്ട ഞാൻ കണ്ടു നിങ്ങൾ ചെയ്യുന്ന രീതി എങ്കിൽ അത് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞു തരാം നിങ്ങൾ അവരെ വിളിക്കും ഇങ്ങോട്ട് നോക്കും തിരിച്ചു ഒന്ന് ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് രണ്ട് വയറുകൾ കാണാം ശരിക്കും എടുക്കല്ലേ അവിടെ നോക്കി അവിടെ നോക്കേ ഇവിടെ നോക്കിയാൽ മതി ഈ രണ്ട് വയറുകൾ ഒരിക്കലും നിങ്ങള് വലിക്കരുത് വലിക്കരുത് അത് ബുദ്ധിമുട്ടാവും നിങ്ങൾക്ക് വയറ് രണ്ടാമതൊരു കാര്യം വയറ് തിരിക്കരുത് മൂന്നാമത്തേത് കനട പലതോട്ടിലും തട്ടി ഇങ്ങോട്ട് ഓടി വന്നത് ഇത് പിടിച്ചിട്ട് അങ്ങനെ ആട്ടി കൊടുക്കരുത് കാരണം ഈ ആട്ടി കൊടുക്കുന്നത് അകത്തുള്ള വയറുകൾ ഷോർട്ട് ആവാൻ കാരണമാണ് അതിന് പറയുന്ന പേരാണ് ഷോർട്ട് സർക്യൂട്ട് മനസ്സിലായില്ലെങ്കിൽ അതിനെ പറഞ്ഞ ബൾബ് പൊട്ടിത്തരുക മനസ്സിലായോ അതുകൊണ്ട് ചെയ്യരുത് ക്ലിയറായ ഇനി നമുക്ക് എന്ത് ചെയ്യാം നിർമ്മാണം ചെയ്യാം ഒരു ബൾബ് നിർമ്മിക്കുമ്പോൾ അതിൽ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം സി ബി സി അത് നമുക്ക് ചെയ്യാം സിമ്പിളായി ചെയ്യാം കേട്ടോ ശരി മുമ്പ് ആ സാധനങ്ങൾ അതിന് ഓരോ കുട്ടിക്കും ഓരോ സെറ്റ് കിട്ടിയോ
ड्रेवे ब्लैक
കൂട്ടണം चोदी अच्छी अरमण
पक्षे पंप स्क्रू चेज़ उठ
चल बल्ब बल्बी बोर्ड बल्ब अच्छ चूड अगत पक्षे
അതിനുശേഷം വരുന്ന സോൾവ് ചെയ്യുന്ന ഒരു ഭാഗം അതോ ഓപ്പറേറ്റ് ചെയ്യണം. അത് അടുത്തുള്ള സഹായിച്ചാൽ അതിന് പറയുന്ന പേരാണ് ഓട്ടാക്ക് എന്ന് പറഞ്ഞത്. മറ്റേ ചെയ്യാൻ മറ്റേ പറഞ്ഞു മനസ്സിലായോ? ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ സ്പൂൺ ചെയ്യാൻ സഹായിക്കുന്ന പ്രശ്നമൊന്നുമില്ല. മനസ്സിലായോ? പറഞ്ഞത് റെഡിയായോ? പറഞ്ഞത് റെഡിയായോ? ഇതുവരെ പറഞ്ഞത് മുമ്പ് റെഡിയായോ? ക്ലിയർ ആയല്ലേ? ബുദ്ധിമുട്ടുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് 20 മിനിറ്റ് വെട്ടി ചുരുക്കി ഒരു 15 മിനിറ്റ് ടൈം തരാണ്, ചെയ്തോളൂ.
चुटे
പ്രത്യേക ചിന്തിക്കുകയോ ബുദ്ധിമുട്ടാകും പ്രയാസങ്ങൾ വരുന്നത് ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ക്ലിയർ ആയി വെക്കണം. എന്റെ ബൾബ് കഴിഞ്ഞ് ഓരോന്നും തട്ടിക്കൊണ്ട് കയറി കൊടുക്കണ്ട, നല്ല രീതിയിൽ വെക്കണം. ക്ലിയർ ആയോ വ്യക്തമായി മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞ ശേഷം സാറേ ചെയ്തു ചെയ്തു എന്ന് പറഞ്ഞു തരണം, ഞാൻ അങ്ങോട്ട് വരും. ഓക്കെ, ചെയ്താണ് എനിക്ക് തന്നെ ആവശ്യം. അതോട് സാറേ എന്ന് വെച്ചിട്ട് വേണ്ട, അവിടെ ഇരുന്നാ മതി. കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അടുത്തോട്ട് വരരുത്. ഞാൻ വിളിക്കുമ്പോ മാത്രം കാണിക്കാൻ വേണ്ടി അടുത്തോട്ട് വന്നാൽ മതി. ബാക്കി എല്ലാവരും രണ്ട് സെക്കൻഡ് മതി സ്വാഗതം ചെയ്യാൻ. മൂന്ന് സമയം ലഭിച്ചില്ല, അങ്ങനെ പെട്ടെന്ന് പറഞ്ഞില്ല. ഓക്കെ, ഇനി നിങ്ങൾ സ്കോർ ചെയ്യാൻ സ്കോർ ചെയ്യാം. സോഡ് ഞാൻ ചൂടാകും എനിക്ക് നോക്കാം. ഇങ്ങോട്ട് വരും റെഡ് വയറ്, മിനിയൊക്കെ അവിടെ ഉണ്ടാവും, ഇങ്ങോട്ട് നോക്കാതെയാവും. റെഡ് വയറ് പ്ലസ് എന്ന പോയിന്റ്, പ്ലസ് എന്ന പോയിന്റ് റെഡ് വയറിന്റെ അവസാന ഭാഗം. ഓക്കെ, കാണുന്നുണ്ടല്ലോ. കണ്ടോ, മനസ്സിലായല്ലോ, കാണുന്നുണ്ടോ. ഇനി നോക്കൂ, ശ്രദ്ധിച്ചോളൂ. ആദ്യം സോൾഡറിങ് ഒന്ന് അടുത്തിക്കുന്നോ, അടുത്തേക്ക് പോലും മക്കളെ ബാക്കിക്കണ്ട. സോൾഡറിങ്ങിൻ്റെ കട്ട് ചെയ്ത ഭാഗത്ത്, മുറിച്ച ഭാഗത്ത് ആദ്യം നമ്മൾ ലെഡ് വെക്കുന്നു. ലെഡ് കുറച്ച് വെക്കാം, അപ്പോൾ ഉരുകും. കണ്ടല്ലോ, ആ ഉരുകി വന്നത് എന്ത് ചെയ്യും, ഈ കട്ട് ചെയ്ത് ഈ ഇതിൻ്റെ പോയിന്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ ഉരുകി വന്നത് ഇതിൻ്റെ മുകളിൽ കട്ട് ചെയ്ത ഭാഗം വെച്ചു അമർത്തി എടുത്തു ഒട്ടി, ഇത്രയേ ഉള്ളൂ. കട്ട് ചെയ്ത ഭാഗത്ത് ലെഡ് വെക്കുക, നല്ലവണ്ണം വെക്കുക. കട്ട് ചെയ്ത ഭാഗം എന്നിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ വെക്കണേ ഇങ്ങനെ വെക്കരുത്, മനസ്സിലായോ. കട്ട് ചെയ്ത ഭാഗം ഇങ്ങനെ അമർത്തി വെക്കുക, എടുക്കുക, ഒട്ടി, ഓരോന്ന് ചെയ്യുമ്പോഴും ലെഡ് വെക്കുക, ചെയ്തോളൂ. ഇതിന്റെ പൊങ്ങിയ ഭാഗം ഇവിടെയാണ്,
പക്ഷെ ഈ ഭാഗം റെഡിയാണോ അല്ല അപ്പൊ റെഡിയാകാത്ത ഭാഗത്തെ ഞാൻ കൈകൊണ്ട് മാർക്ക് ചെയ്തു ഈ തള്ളവരെ കൊണ്ട് മറ്റൊന്ന് ബൾബിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗം ഇത് കണ്ടോ ഈ രണ്ട് വിരൽ വെച്ചതിൻ്റെ സെൻട്രൽ വശം ഇവിടെ മനസ്സിലായോ ഇവിടെ ഇവിടെ മാത്രമാണ് കൈകൊണ്ട് പ്രസ് ചെയ്യുന്നത് അത്ര ഉള്ളോ മനസ്സിലായോ ഇതും കൂടി ചെയ്ത് നിങ്ങൾ അവിടെ ഇരിക്കുക ഇത് ഞാൻ കരുതി വിട്ടതായിരിക്കും കേട്ടോ അവ രണ്ടാമത് ചെയ്യണേ ഉള്ളൂ കുഴപ്പമില്ല ചെയ്യേണ്ട കാര്യം